കുക്കി, നീ ഇത് എവിടേക്കാ? ആരെങ്കിലും കണ്ടാൽ ഇനി അത് മതി അടുത്ത പ്രശ്നത്തിന്. എന്താ ചെയ്യാ, എനിക്ക് പേടിയുണ്ടോ ഞാൻ അടുത്തേക്ക് വന്നപ്പോൾ? എന്താ താൻ ഇവിടെ തനിയെ ഇരിക്കുന്നത്? വന്നേ. തേ അവൾക്ക് നേരെ നോക്കി. തേ, അതെന്തിനാ കരയുന്നത്? പറയട്ടേ, എന്താ തനിക്ക് പറ്റിയത്? കുക്കി, എനിക്ക് അറിയില്ല കുക്കി, ഞാൻ ഒറ്റപ്പെടുന്നു, എന്നെ ആർക്കും വേണ്ട. അപ്പോൾ ഞാനില്ല തനിക്ക്, ഞാൻ ഉള്ളപ്പോഴും താൻ ഒറ്റപ്പെടുന്നു അല്ലേ? അപ്പോ എന്റെ സ്നേഹം താൻ കണ്ടില്ല നടിക്കുവല്ലേ? ഇതും പറഞ്ഞ് കുക്കിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും തേ അവളെ ബാക്ക്ഹഗ് ചെയ്തു. അയ്യേ എന്റെ കുട്ടിക്കുഞ്ഞെ, ഞാൻ ഒന്ന് എറിഞ്ഞു നോക്കിയതല്ലേ, നിന്റെ മറുപടി എന്താണെന്നറിയാൻ? അപ്പന്റെ കുട്ടിക്ക് എന്നോട് വലിയ സ്നേഹമല്ലേ? പോടപട്ടി, താൻ എന്നെ ഫൂളാക്കുക അല്ലേ? മതി തേ, എന്നോട് ഇനി മിണ്ടരുത്, പൊക്കോ. കുക്കി തേയോട് പിണങ്ങി പോകാൻ പോയത് പെട്ടെന്ന് തേയ കുട്ടിയുടെ കൈകളിൽ കയറി പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി. അവർ പരസ്പരം നോക്കി. തേയും കുക്കിയും നടക്കുന്ന വഴിയിൽ പെട്ടെന്ന് കുക്കി തേയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഒരു കിസ് കൊടുത്തു. കോളേജ് കഴിഞ്ഞ് പോകും വഴി കുക്കി തേയോട് പറഞ്ഞു, തേ ഇന്ന് വൈകിട്ട് 10:30 വരണം, ബീച്ചിൽ പോകണം. നോ, ഞാൻ വരുന്നില്ല, എനിക്ക് ഒരുപാട് വർക്ക്സ് ഉണ്ട്. തേ ഒന്നും പറയണ്ട, ഞാൻ സിൽവർ പാലസിനടുത്ത് നിൽക്കും, വരണം. ഓക്കേ, ബൈ, ലവ് യു സോ മച്ച്. കുട്ടി, ഞാൻ വരില്ല, കുറച്ച് ബിസി ആയിരിക്കും. തേ പറയും മുൻപ് കുട്ടി പോയിരുന്നു. അവൾ അതൊന്നും കേട്ടതുമില്ല. പെട്ടെന്ന് തേക്ക് കോൾ വന്നു, അത് ഹോബിയായിരുന്നു. എത്രയും പെട്ടെന്ന് നീ കമ്പനി വരെ ചൊല്ലണം, അത്യാവശ്യമാണ്, ഞങ്ങൾ വരാൻ കുറച്ച് വൈകും. കോട്ടോട്ടെ, അത് പിന്നെ. തേ അത് പറയുന്നതിന് മുമ്പേ ഹോബി ഫോൺ കട്ട് ചെയ്തു. തേ വേഗം തന്നെ കമ്പനിയിലേക്ക് പോയി. തേ കമ്പനിയിലെത്തി. ഇന്ന് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഹോബിയും റോസും തായ്ലൻഡിലേക്ക് പോയിരുന്നാൽ ജിമ്മിനെ ഹെൽപ്പ് ചെയ്യാൻ തേ അവിടെ വേണമായിരുന്നു. മീറ്റിംഗ് തുടങ്ങി. ഇതേ സമയം കുക്കി തേയെ നോക്കി നിന്നു. സിൽവർ പാലസിനടുത്ത് നിന്ന സമയം 8:30 കഴിഞ്ഞു. തേ വരുമെന്ന വിശ്വാസത്തിൽ അവൾ അവിടെ നിന്നു. അവൾ ഫോൺ എടുത്ത് തേയെ വിളിച്ചു. തേ പ്ലീസ് ഒന്ന് കോൾ എടുത്ത്, ഞാനിവിടെ തനിയേ നിൽക്കുന്നത്. അവൾ അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞു. തേയെ കാണാതായപ്പോൾ അവൾ തിരികെ വിഷമിച്ച് വീട്ടിലേക്ക് പോയി. തേ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപാടെ കിടന്നുറങ്ങി. കുട്ടി വിളിച്ചതൊന്നും തേ ശ്രദ്ധിച്ചതേയില്ല. തേ എണീക്കാൻ ഒരുപാട് താമസിച്ചു. തേയെ താഴേക്ക് കാണാഞ്ഞപ്പോൾ ജീവൻ അവിടേക്ക് ചെന്നു. പാതിരാത്രി എന്നെ കൊണ്ടത് നീ പറയിക്കരുത്, നേരം വിളിച്ചിട്ട് മണിക്കൂർ കൊള്ള കഴിഞ്ഞടാ. ഇത് കേട്ടതും തേ ചാടി എഴുന്നേറ്റു. ജിമിൻ താഴേക്ക് പോയി. തേ ഫ്രഷ് ആയി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ, ഓ മൈ ഗോഡ്, കുക്കി കുക്കി ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നല്ലോ ബീച്ചിൽ വരണമെന്ന്. ഓ ഷിറ്റ്, അവൾ ഒരുപാട് സമയം അവിടെ കാത്തു നിന്നിട്ടുണ്ടാവണം. ജിമിനേട്ടാ, ഞാൻ പോകുന്നു. ഡാ, ഞാൻ കോളേജിലേക്ക് വിടാം. വേണ്ട, ഞാൻ പോവാ, ബൈ. ഇതും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി. കുക്കിയും ജിവനും കോളേജിൽ നേരത്തെ തന്നെ എത്തി. ലൈബ്രറിയിൽ പോയി കുക്കി ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങി. അവൾ ഒന്നും മിണ്ടുന്നില്ല. എന്തോ സങ്കടമുണ്ടെന്ന് ജിവലിന് മനസ്സിലായി. കുക്കീസേ, എന്താടി എന്ത് പറ്റി? നീ ആകെ ശോകം അടിച്ചിരിക്കുന്നത്.
ഒന്നുമില്ല ജിയൽ, നീ കുറച്ചു നേരം നിന്റെ വാ അടച്ചുപിച്ചോണ്ടിരിക്കാവോ? ഓ, ഞാനിപ്പോൾ മിണ്ടുന്നതാണ് നിനക്ക് പ്രശ്നം. ഇല്ലേടി, ഇപ്പൊ നമ്മളെ ആർക്കും വേണ്ട. ഓക്കെ, ഞാനൊന്നും മിണ്ടുന്നില്ല. മതി ജിവൽ, ഇങ്ങനെ ആക്ട് ചെയ്യാതെ. പറയടെ മുത്തേ, എന്താ നിനക്കൊരു സങ്കടം? കുക്കി ഇന്നലെ തേക്കായി നോക്കി നിന്നതും അവൻ വരാതിരുന്നതും എല്ലാം അവളോടായി പറഞ്ഞു. ആഹാ, അവൻ എത്ര ധൈര്യമുണ്ടായിട്ടാ എന്റെ കുക്കീസിനെ വിഷമിപ്പിച്ചത്. അവൻ ഇവിടെ വരട്ടെ. ജിവൽ, ഓവർ സ്മാർട്ട് ആകാതെ. എങ്കിലും തേക്ക് എന്നോടൊരു സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ എത്ര നേരം അവിടെ നോക്കി നിന്നെന്നറിയാമോ? അത്രയും സമയം അവനായി കാത്തു നിന്നിട്ടും അവൻ എന്നെ ഒന്ന് ഓർത്തിട്ട് പോലും ഇല്ലായിരുന്നു. ജിവൽ കുക്കിയെ സമാധാനിപ്പിച്ചു. അവർ ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിലേക്ക് നടക്കും വഴി തേ അവർക്കടുത്തേക്ക് വരുന്നത് കുക്കി കണ്ടു. അവൾ ഒന്നും മിണ്ടാതെ നടന്നു. കുക്കി, കുട്ടി, പ്ലീസ് ഒന്ന് നിൽക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. സോറി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വരാനാകില്ല, ബിസി ആകുമെന്ന്. നീ എന്താ അത് മനസ്സിലാക്കാത്തേ? അവൾ നല്ല വിഷമത്തിലാണ്, ഡിസ്റ്റർബ് ചെയ്യണ്ട. ജിവൽ, എനിക്ക് കുട്ടിയോടെ സംസാരിക്കേണ്ടത്, അല്ലാതെ നിന്നോടല്ല. കുക്കി, സത്യമായും ഞാൻ ബിസി ആയതുകൊണ്ടാ കോള് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഞാൻ അതിന് തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ തേയ. ഇനി ഒരു കാര്യത്തിനും ഒന്നിനു വേണ്ടിയും ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കാറില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഇനി വരികയുമില്ല. കുക്കി, പ്ലീസ്, നീ ഇങ്ങനെയൊന്നും പറയരുത്, എന്നെ വിഷമിപ്പിക്കാതെ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല കുക്കി. സോറി, വരാന് തെറ്റായി പോയി. കോളേജിന് പിന്നിലുള്ള തകർന്നു കിടക്കുന്ന ഒരു കെട്ടിടത്തിൽ അവരെത്തി. ചെറിയൊരു റൂമിലെത്തി തേയ ഒന്ന് വിരൽ ഞടിച്ചു. എല്ലാം പഴയതുപോലെയായി. പെട്ടെന്ന് കുട്ടി അവിടെ നിന്നും പോകാൻ ശ്രമിച്ചു. കുട്ടി നിൽക്കൂ, എവിടെയാണ് നീ? വിടു തേയ, എന്നെ വിടാൻ. തേയ കുട്ടിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നു. തേയ, ഇങ്ങനെ നോക്കാതെ വെറുതെ എന്നെ. എന്താ, ഞാൻ നിന്റെ കണ്ണുകളിൽ നോക്കിയാൽ നിനക്ക് ഫീലിംഗ്സ് ഉണ്ടാവോ? ഇവിടെ തന്നെ കഴിയാനാണോ തീരുമാനം? ആ ശബ്ദം കേട്ട് പരിഭ്രാന്തിയോടെ അവിടേക്ക് നോക്കി. എന്താടാ നീ ഇത്ര പേടിയോടെ നോക്കുന്നത്? നീ എന്നെ പ്രതീക്ഷിച്ചില്ലായിരിക്കുമല്ലേ? നിന്നെ പേടിക്കാനോ? അതിനീ പാപ്പയും ഒന്നുകൂടി ജനിക്കണം. ഇരുവരുടെയും സംസാരം കേട്ട് ഒന്നും മനസ്സിലാകാതെ കുക്കി അവരെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് ജാക്സൺ കുക്കിക്കടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയതും തേ അവനെ തടഞ്ഞു. ജാക്സൺ, നിനക്കെന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് തേയോടാകാം. അതെ, നിന്നോട് തന്നെയാണ്. പറയുകയല്ല, പ്രവർത്തിച്ചു കാണിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് നിന്റെ കാമുകിയുടെ അടുത്തെത്തി ഒന്ന് പരിചയപ്പെടട്ടെ. ഞാൻ നന്നായി ദേഷ്യം വന്നു. അവൻ പെട്ടെന്ന് ജാക്സന് നേരെ തിരിഞ്ഞു. അവന്റെ കണ്ണുകൾ നീല നിറമായി, നഖങ്ങൾ വളർന്നു, പല്ലുകൾ കൂർത്തു. ദേഷ്യം പുറത്തെടുത്തതും തേയ ഡ്രാഗനായി മാറിക്കഴിഞ്ഞു. അവൻ ജാക്സന് നേരെ നോക്കിയതും ജാക്സൺ ഡ്രാഗനായി കഴിഞ്ഞിരുന്നു. കുക്കിക്ക് ഭയമായി. അവൾ കരയാൻ തുടങ്ങി. അവളുടെ മനസ്സ് വേദനിക്കുന്നത് തേക്ക് അറിയാൻ കഴിഞ്ഞു. തേ പെട്ടെന്ന് കൈകൾ ഉയർത്തിയതും ജാക്സൺ പെട്ടെന്ന് താഴേക്ക് ബോധം കെട്ട് വീണു. പെട്ടെന്ന് തേയ പഴയ രൂപത്തിലായി. അവൻ ഓടി അവൾക്കരികിലെത്തി. കുട്ടി, എനിക്ക് പേടിയാ നിന്നെ. നീ നീ ആരാ? എന്റെ അടുത്തേക്ക് പോലും വരരുത്. എനിക്ക് ഇഷ്ടമല്ല. ഇനി എനിക്ക് നിന്നെ കാണണ്ട. പൊക്കു എവിടേക്കെങ്കിലും. ഇതും പറഞ്ഞ് കുട്ടി അവിടെ നിന്നും ഓടിപ്പോയി. അന്നത്തെ ദിവസം കുട്ടി ക്ലാസ്സിൽ കയറാതെ വീട്ടിലേക്ക് പോയി. കുക്കി അന്വേഷിച്ച് തേ എത്തിയെങ്കിലും അവൾ ക്ലാസ്സിൽ ഇല്ലായിരുന്നതിനാൽ അവനും തിരികെ പോയി. കുക്കി രാവിലെ നടന്ന സംഭവം ഓർത്ത് വിഷമിച്ചിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ശുഗ കയറി വന്നു. കുട്ടിമോളെ, ഏട്ടന് കുറച്ച് കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? എനിക്കാരും പറയുന്നത് കേൾക്കണ്ട. നീ അറിയണം, നിന്നോട് മറച്ചു വെക്കാൻ ഇനിയാവില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാം. നീ എന്ന് കണ്ട ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ആൾ അത് മറ്റാരുമായിരുന്നില്ല. ഞാൻ തായ്ലൻഡിൽ MBA പഠിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു തായ്ലൻഡ് യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടിയത്. ഒരുപാട് ഫ്രണ്ട്സൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല.
എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹോബി, അവനായിരുന്നു എന്റെ എല്ലാം. അവിടെ തന്നെ അവനും ഉണ്ടായിരുന്നു. ഹോബി, ഡാ നീ ഇവിടെ ആയിരുന്നോ? കോണ്ടാക്ട് ഒന്നും ഇല്ലാതിരുന്നാൽ ഞാൻ ഒരുപാട് വിഷമിച്ചടാ. ഹോബിയുടെ കൂടെ അവന്റെ ലവർ റോസും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ നല്ല കട്ട ഫ്രണ്ട്സായി. അങ്ങനെ ഒരു ദിവസം ഹോബി താമസിക്കുന്ന വില്ലയിലേക്ക് ഞാൻ പോയി. ശ്രുഗയല്ലേ, അകത്തേക്ക് കയറി വാ. ഹോബി, അവൻ എവിടെ? ഹോപ്പേട്ടൻ പുറത്തേക്ക് വരെ പോയതാ, ഇപ്പൊ വരും. അകത്തേക്ക് വന്നിരിക്ക്. തന്നെ എനിക്ക് മനസ്സിലായില്ല, ഹോബിയുടെ ആരാ? ആം പാക് ജിമിൻ, ഹോപ്പേട്ടന്റെ ബ്രദർ ആണ്. ഓ, എനിക്കറിയില്ലായിരുന്നു, സോറി. ഞാൻ കുറച്ച് സമയമായടാ വന്നിട്ട്. ഹോപ്പേട്ട, ഞാൻ പോകുവാണ്, ബൈ. ജിമിൻ, അവൻ എന്താടാ പഠിക്കുക? വല്ലതും ആണോ? അതേടാ, അവൻ നമ്മുടെ കോളേജ് BBAക്കാ പഠിക്കുന്നത്. ഇപ്പോ ഡാൻസിങ്ങും പാട്ടും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു. റോസ് വന്നാൽ ഹോബി പലപ്പോഴും അവൾക്കൊപ്പമായിരുന്നു. ഇതേ സമയം ഷുഗയ്ക്ക് കൂട്ട് ജിമിനും. അങ്ങനെ ജിമിനും ഷുഗയും ഒരുപാട് അടുത്തു. അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് മറ്റുള്ളവർ മറ്റൊരു രീതിയിൽ കണ്ടു. ഒരു ദിവസം ഹോബി ആരോ പറഞ്ഞ് ഇതൊക്കെ അറിഞ്ഞു. ജിമിൻ, നീ ഷുഗയുമായി ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ അതോ? ഹോപ്പേട്ട എന്തൊക്കെയാ പറയുന്നത്? ഫ്രണ്ട്ഷിപ്പ്? മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ സ്വന്തം ബ്രദറിനെ വിശ്വസിക്ക്. ഇത്രയും പറഞ്ഞതും ഹോബി ഷുഗയെ നോക്കി. എനിക്കറിയാം നിന്റെ കാര്യം. എല്ലാവരും ഒറ്റപ്പെടുത്തി നീ നടന്നിട്ടും നിന്റെ ഒപ്പം ഞാൻ എന്നും ഉണ്ടായിരുന്നു. എനിക്കറിയാം നിനക്ക് എന്താ പ്രശ്നമുള്ളതെന്ന്. നീ അവനോട് തോന്നിയ ഫീലിംഗ്സിന് തെറ്റി പറയാനാകില്ല. നീ വിഷമിക്കണ്ട, നീ ജിമിനോട് പോയി നിന്റെ കാര്യം പറയൂ. അവൻ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത് എന്താകുമെന്നറിയില്ല, പക്ഷെ നീ പറയണം. അവന്റെ റിയാക്ഷൻ എന്താകും? എനിക്ക് കുറച്ച് പേടിയുണ്ട്. നീ പേടിക്കണ്ട, നമുക്ക് നോക്കാം. നാളെ കോളേജ് ഡേ അല്ലേ, നാളെ തന്നെ നീ പറയണം. അത് മാത്രമല്ല, നാളെ അവന്റെ പാട്ടുള്ളതാ. അത് കഴിഞ്ഞ് കോളേജിന് പുറത്തുള്ള ഗാർഡനിൽ വെച്ച് എല്ലാം പറയണം. ജിമിൻ, നിന്റെ പ്രോഗ്രാം കഴിഞ്ഞാണ് എന്റെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് നീ കോളേജിന് ബാക്കിലുള്ള ഗാർഡനിൽ വരണം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ കാര്യം പറയ്, എന്തെങ്കിലും സീരിയസ് മാറ്റർ ആണോ? ജിമിനെ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അടുത്തത് നിന്റേതാ, വേഗം വാ. ദാ വരുന്നടാ. ഷുഗ, നീ അവിടെ തന്നെ ഉണ്ടാവണം, എവിടേക്കും പോകരുത്. ഇനി അടുത്തതായി നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്സിനെ വിളിക്കാം. പാക് ജിമിൻ ഒരു കിഡ്ഡിലൻ സോങ് പാടുന്നതാണ്. അനൗൺസ്മെന്റ് കേട്ടതും ഷുഗർ ഓടി അവിടെ വന്ന് ഫ്രണ്ട് സീറ്റിലിരുന്നു. ജിമിൻ പാടാൻ തുടങ്ങി. ബാരിഷ് കി ദുആ തേരെ പഹ
ഖുഷിയാ സഹറും മൂസാജിയാ Okay, thank you, Jimin. In the next kind of friends, Kim Suga, MBA first year boys. ഒരു സോങ്ങുമായി വരുന്നതാണ്. ഷുഗർ സ്റ്റേജിലെത്തി പാടാൻ തുടങ്ങി. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ അവർ ഫുഡ് കഴിക്കാനായി പോയി.